channel. Appa innathe video la nammal cheyanayittu povunnathu oru simple bottle art aanu. Glass painting vechittana ṭo bottle art cheyanayittu povunnathu. Appa de adinayittu njan ee oru bottle aanu eduthekkune. Idu nannayi kazhugi vrithiyaakki eduthe oru bottle aanu. Ini idilotte njan de oru scale vechu korchu lines ittu kodukkunnundu. Ore agalathilana ṭo lines ittu kodukkunnathu. Appa de oru pencil vechu njan idu pole ingane varachu kodukkunnundu. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മായ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ വരച്ചു കഴിഞ്ഞു ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ലിക്വിഡ് എംബ്രോയിഡറി ആണ് അല്ലെങ്കിൽ 3D ഔട്ട്ലൈനർ അപ്പോൾ അത് വെച്ച് ഞാൻ ഈ ഒരു ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതിന് ഏകദേശം ഒരു 25 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ സാധാരണ ഗ്ലാസ് പെയിന്റിംഗിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇതിന് പൈസയും കുറവാണ് അപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ല എളുപ്പം യൂസ് ചെയ്യാനും എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാനും കുറച്ച് പൈസ കുറവാണ് അങ്ങനെ ഇതേ നമ്മൾ മൂന്ന് ലൈൻസും വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതേ കുറച്ച് ലീഫ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കി രണ്ട് ലൈൻസ് എന്താ വരയ്ക്കാത്തതെന്ന് അത് വേറൊന്നുമല്ല നമ്മളീ ലീഫ് വരയ്ക്കുമ്പം ലീഫിൻ്റെ വലുപ്പം ഏകദേശം സെയിം ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയിലൊരു വര ഇട്ട് കൊടുത്തത് ഇത് കണ്ടില്ലേ ഈ സൈഡ് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് രണ്ടാമത്തെ ലൈൻ വരയ്ക്കുമ്പം ലീഫിൻ്റെ ആ ഒരു വലുപ്പം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ ഒരു സൈഡ് ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞു ഇനി ഇതുപോലെ തന്നെ ബാക്കി സൈഡും കൂടി ചെയ്യാം ഇത് കണ്ടില്ലേ ഇതുപോലെ ബാക്കി നാല് സൈഡും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ ഇവിടെ മൂന്ന് കളേഴ്സ് എടുത്തിട്ടുണ്ട് യെല്ലോ ഗ്രീൻ അതേപോലെ ബ്ലൂ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ ഇനി നമുക്കിതേ കൊടുത്തു തുടങ്ങാം അപ്പോൾ ഇതേ ഞാൻ ആദ്യം തന്നെ യെല്ലോ എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ മതി അതങ്ങ് സ്പ്രെഡായിക്കോളും പിന്നെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ എവിടെയെങ്കിലും ആവാനുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരുപാട് നമ്മളിതിങ്ങനെ ഒറ്റിച്ചു കൊടുത്ത് ഫുള്ള് സ്പ്രെഡ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല വളരെ ചെറിയ ചെറിയ ലീവ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പ് ഒട്ടിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടായിരിക്കും പിന്നെ എക്സ്ട്രാ നമ്മൾ ഒറ്റിച്ചു കൊടുക്കണ്ടയോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ടയോ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ കളേഴ്സൊക്കെ ഞാനിവിടെ റാൻഡം ആയിട്ട് കൊടുത്തേക്കാണ് എന്നാലും അടുത്തടുത്ത് ഒരേ കളേഴ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതുണ്ടല്ലേ മൂന്ന് കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ മൂന്നെണ്ണം ഡിഫറെൻ്റ് ആയിട്ട് വേറെ വേറെ സ്ഥലത്തൊക്കെ ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഗ്ലാസ് പെയിൻറ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബബിൾസ് വരിക എന്നുള്ളത് നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്യുമ്പം എന്തായാലും ബബിൾസ് വരും അപ്പോൾ അതിന് ഒരു സൂചി കൊണ്ടോ അല്ലെങ്കിൽ കൈവച്ച് തന്നെ അതൊന്ന് പൊട്ടിച്ച് കളയുക അതിനെ അങ്ങനെ വിടരുത് അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വരുമ്പോൾ തന്നെ പൊട്ടിച്ച് കളഞ്ഞാൽ മതി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ബോട്ടിൽ ചൂസ് ചെയ്യുമ്പം പരമാവധി ചതുരത്തിലുള്ള ബോട്ടിൽസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻ്റ് അപ്ലൈ ചെയ്യുമ്പം പെയിൻ്റ് അറിയാമല്ലോ ഒരു ലിക്വിഡി കൺസിസ്റ്റൻസിയിലായിരിക്കും പെയിൻ്റ് ഉണ്ടാവുക അപ്പോൾ അത് റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിൽസ് എടുക്കുമ്പം നമ്മൾ ഈ പെയിൻ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു സൈഡിലേക്ക് ഒലിച്ച് ആ ഒരു ഭാഗത്ത് മാത്രമായി നിൽക്കും അതിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടും തിക്നെസ് ഇല്ലാതെ ഒരു ലൈറ്റ് കളറിൽ മാത്രമായിരിക്കും അതുണ്ടാവുക ഇതിൻ്റെ മുന്നേ നമ്മളൊരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ ഒരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് പെയിൻറ്റിങ് വെച്ചിട്ട് അതിൽ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ രണ്ട് സൈഡിലോട്ട് പെയിൻറ് ഒലിച്ചിറങ്ങിയിട്ട് നടുഭാഗത്ത് ഒട്ടും പെയിൻ്റ് ഇല്ലാതെയാണ് ഇരിക്കുന്നത് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വൃത്തി ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ബോട്ടിലെടുക്കുമ്പോൾ പരമാവധി ചതുരത്തിലുള്ള ബോട്ടിലെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒരുവിധം ലീവ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ ഇടയിൽ കുറച്ച് ലീവ്സും കൂടി ഇരിപ്പുണ്ട് അതും കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ളായി കേട്ടോ ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഡയമണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലും ഒക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്
കാണുന്നില്ലേ, ആ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ മറന്നു പോയതാട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ അങ്ങനെ ഞാൻ ബോട്ടിൽ കംപ്ലീറ്റ് ആയി പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സൈഡും ഒരേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ ഇവിടെ ഇതിൻ്റെ മുകളിലും ഈ ഒരു താഴ്ഭാഗത്തും ഞാനിതേ പെയിൻറ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോൾ ബോട്ടിലായിട്ട് ചെയ്യുമ്പോഴും പ്രൈമർ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോസ് എപ്പോഴും കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും പ്രൈമർ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ഇനി ഇതേ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് നന്നായി ഉണങ്ങാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിയിലും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ബ്രഷ് വെച്ചാണ് കേട്ടോ ഞാനിത് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് വെച്ച് കൊടുത്താലും അതിൻ്റെ ലൈൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്യണ്ട എന്ന് പറയണത് അതുകൊണ്ടാണല്ലോ, ലൈൻസൊക്കെ കാണും എന്നുള്ള ഒരു കാരണം കൊണ്ട്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഒരു ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ബോട്ടിലിനെ ഭംഗിയാക്കാനായിട്ട് കുപ്പിയുടെ വായ്ഭാഗത്ത് കുറച്ച് ചാക്കുനൂല് ചുറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും അതൊന്നും ചെയ്യുന്നില്ല, ഞാനിത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.